നീ എന്തിനാ കയറിയിരുന്നത്? ഞങ്ങൾ ചെക്കന്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകാരനോ? രാമ ഓ ചെറുക്കന്റെ അനിയന രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. നിങ്ങൾ വെറുതെ തല്ലു പിടിക്കല്ലേ, രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചിരുന്നു. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നണ്ട് ഈ പന്നി? അല്ലേ, കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല, പഴയ ജിംനാസിയാ. താ എന്താ വേഷം കെട്ടിടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? ചേട്ടാ, കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനടുത്ത് കഴിക്കടാ. ഓരോരുത്തമാര് വയറ് വാടകയെടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും കിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? നിനക്ക് ചോറ് വേണ്ടാത്ത നീ ഉണ്ട. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള വന്നി. അവരൊക്കെ സദ്യ വിഴുങ്ങിട്ടിരിക്കല്ലേ, അപ്പുറത്തിരുന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തോ? കൊടുത്തല്ലോ. ആരോട് വെച്ചിട്ട് കൊടുത്തു? അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ. വെറുതെ ചായ കുടിച്ചോണ്ടെന്നാ ഇയാള് പോയി പണിയെടുക്കൂ. അപ്പോഴേക്കും പോയോ? കുട്ടി, ഇവിടെ വരൂ, ഒരു ചായ തരൂ. അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാല്ലേ. കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ. ഇപ്പൊ എന്തായി? നല്ല മണിമണി മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ, ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണു നിറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതാ തിരിച്ചു കിട്ടിയത്. ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. കുട്ടിയെന്നെ തുറച്ചോളൂ, ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയൊന്നും ഒരു ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യം ചെയ്തത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ ഡോക്ടറോടാ ഞാൻ നന്ദി പറഞ്ഞത്. ഇയാള് സൗകര്യം പോലെ അതങ്ങ് ചെന്ന് അറിയിച്ചാ മതി. പോട്ടെ ദഹണക്കാര. ദഹണക്കാരൻ നിന്റെ കെട്ടിയനാടി. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണക്കാരനാ? ഏയ്, ദേഹത്തെ എണ്ണേറണെന്ന് ചോദിക്കാ. അതെന്താ നിന്നെ അച്ചാറിടാൻ പോകുന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നി മാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിരി പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കാൻ ചെയ്യാ. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വാട്ട് ഡു യു മീൻ? മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. പോടാ, പൂർ പോയി, ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ട് രണ്ട് സ്പീച്ച് വന്നിരിക്കുന്നു മലയാളീസ്. ഡാൻസ് ചെയ്ത് അവളെ മുമ്പ് ചെന്ന് ഷൈൻ ചെയ്യടാ. പോടാ. താങ്ക് യു.